പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പറയുന്ന കാര്യം KSRTCയിൽ 21 വിഭാഗം ഭിന്നശേഷിയുള്ളവർക്കും യാത്രാ പാസ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാസിന് വരുമാന പരിധി നിശ്ചയിച്ചിരുന്നത് 15,000 രൂപയാണ്. ഇത് ഉയർത്തണമെന്ന് പല ഭിന്നശേഷിയുള്ളവരും ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും നിരന്തരമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ HS പഞ്ചാബകേശൻ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നശേഷിയുള്ളവരുടെ സംഘടന, പ്രത്യേകിച്ച് DAPL ഡിഫറൻ്റലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് പോലത്തെ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുമാന പരിധി 100,000 രൂപയാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം സംസ്ഥാന സർക്കാർ ഭിന്നശേഷിയുള്ളവർക്ക് നൽകുന്ന നാമമായ തുകയായ 1,600 രൂപ മാസ പെൻഷൻ കൂട്ടുകയാണെങ്കിൽ തന്നെ അത് വർഷത്തിൽ 19,200 രൂപയാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ KSRTCയുടെ ഈ ഒരു പാസ് ലഭിക്കാൻ വേണ്ടി സർക്കാർ നിശ്ചയിച്ച വരുമാന പരിധി കവിയുകയാണ്. അതുകൊണ്ട് പല ഭിന്നശേഷിയുള്ളവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കാതെ പോവുകയാണ്. പലപ്പോഴും ഭിന്നശേഷിയുള്ളവർ അവരുടെ ചികിത്സക്കും ഭിന്നശേഷിയുള്ളവരുടെ കുട്ടികളും ഭിന്നശേഷിയുള്ള കുട്ടികളുമൊക്കെ അവരുടെ മാതാപിതാക്കൾ ഇത്തരം കുട്ടികളുടെ ചികിത്സക്കൊക്കെ വേണ്ടി ഈ KSRTCയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വരുമാന പരിധി ഭിന്നശേഷിയുള്ളവർക്ക് ഈ KSRTCയിലുള്ള പാസ് ലഭിക്കുന്നതിന് വലിയ തടസ്സമായി നിൽക്കുകയാണ്. അങ്ങനെയാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഇപ്പോൾ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് 100,000 രൂപയാക്കി ഉയർത്തണമെന്നും അതുപോലെ KSRTCയിൽ ദൂരപരിധി ഭിന്നശേഷിയുള്ളവരുടെ ഈ ഒരു പാസ് അനുവദിച്ച് കിട്ടിയാൽ തന്നെ ആ ഒരു പാസിൽ യാത്ര ചെയ്യുന്ന ദൂരപരിധി KSRTC നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ദൂരപരിധിയും എടുത്ത് ഒഴിവാക്കണമെന്ന് ഭിന്നശേഷി കമ്മീഷണർ HS പഞ്ചാബകേശൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു നിർദ്ദേശം സംസ്ഥാന ഗതാഗത വകുപ്പ് സെക്രട്ടറി അംഗീകരിക്കുകയും ഭിന്നശേഷിയുള്ളവരുടെ ഈ ഒരു KSRTC പാസ് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള വരുമാന പരിധി 100,000 രൂപയാക്കി അടിയന്തരമായി ഉയർത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പല ഭിന്നശേഷിയുള്ളവർക്കും ഈ KSRTC പാസ് ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സർക്കാർ നിശ്ചയിച്ച ഈ ഒരു 15,000 രൂപയാണ്. കാലങ്ങളേറെയായി ഈ KSRTC പാസ് അനുവദിച്ച് തുടങ്ങിയ അന്നു മുതൽ നിശ്ചയിച്ച ഒരു വരുമാന പരിധിയാണ് 15,000 രൂപ എന്നുള്ളത്. അപ്പോൾ അത് ഉയർത്തുക എന്നത് അത്യാവശ്യമാണ്. ഭിന്നശേഷിയുള്ളവർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു വരുമാന പരിധി ഉയർത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ചാനലും സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഭിന്നശേഷി കമ്മീഷണർ ഭിന്നശേഷിയുള്ളവരുടെ ഈ അവകാശങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി കാര്യങ്ങൾ നോക്കിക്കാണുകയും അവരുടെ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ സമയബന്ധിതമായി ഇടപെടുകയും ചെയ്യുന്ന സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ HS പഞ്ചാബകേശൻ അവറുകളെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിൻ്റെ ഒരു ബിഗ് സലൂട്ട് അടിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും പറയാനുള്ളത് സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാന ഗതാഗത വകുപ്പ് സെക്രട്ടറിയോടുമൊക്കെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ നൽകിയ ആ ഒരു നിർദ്ദേശം അടിയന്തരമായി നിങ്ങൾ പരിഗണിച്ച് ഭിന്നശേഷിയുള്ളവരുടെ KSRTCയിൽ പാസ് അനുവദിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള 15,000 രൂപ മാറ്റി നിശ്ചയിച്ചുകൊണ്ട് അത് 100,000 രൂപയാക്കി ഉയർത്തണമെന്ന് സർക്കാരിനോടും സംസ്ഥാന ഗതാഗത വകുപ്പ് സെക്രട്ടറിയോടും താഴ്മയോടുകൂടി ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ആൾ ബട്ടൺ അമർത്തിയാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.